അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി. രണ്ട് ദിവസങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലുള്ള ഫസ്റ്റ് ദിവസമാണ്. നമ്മളിപ്പോൾ ജമ്മുതവി റെയിൽവേ സ്റ്റേഷനിലാട്ടുള്ളത്. ഡൽഹി നമ്മൾ ജമ്മുതവി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിയതായിരുന്നു. അപ്പോൾ നമ്മൾ ജമ്മുതവി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മളെ പിള്ളേരെ കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ ശ്രീനഗറിലേക്കുള്ള ബസ്സോ അല്ലെങ്കിൽ ടാക്സിയോ ഷെയർ ടാക്സിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയാൽ അപ്പോൾ നേരെ ശ്രീനഗറിലേക്ക് പോട്ടോ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ശ്രീനഗറിലേക്കുള്ള കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഒരുപാട് ബിസിനസ്സുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയത് തന്നെ നമുക്കവിടെ സിമ്മ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്മ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സിമ്മൊന്നും ഇവിടെ വർക്കാവുന്നതല്ല. ഇവിടെ നമുക്ക് വന്നാൽ സിമ്മ് എടുക്കാൻ പറ്റും. നമ്മുടെ ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഏതെങ്കിലും പ്രൂഫ് വെച്ചിട്ട് നമുക്ക് സിമ്മ് എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര ഉണ്ട് ശ്രീനഗറിലേക്കാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം സിമ്മ് എടുക്കുമ്പോൾ ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ റെയിൽവേയിലുള്ള ആൾക്കാർ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ 560 റുപ്യയാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. 450 റുപ്യ ഇവിടെ സിമ്മ് എടുത്തവരുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഷോപ്പുകളിൽ നിന്ന് എടുക്കുന്ന കേട്ടോ ബെറ്റർ. അപ്പോൾ ഇവർ ഇവിടെ ഉള്ളൊരു സിമ്മ് എടുത്തിട്ടുണ്ട് കേട്ടോ എയർടെല്ലിന്. അത്യാവശ്യം റേഞ്ചൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. അത് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 60 റുപ്യ ജസ്റ്റ് അപ്പോൾ ഓർഡർ എടുത്ത സിമ്മിന് എത്ര അവിടെ പറഞ്ഞു ₹500 500. അപ്പോൾ ഇത് നമ്മളോടെ ഉള്ള ബസ് സ്റ്റാൻഡിൽ കേട്ടോ. സിറ്റി ബസ് സ്റ്റാൻഡ് പറഞ്ഞ സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ റെയിൽവേയിൽ നിന്ന് ഇങ്ങോട്ട് 20 റുപ്യ ടിക്കറ്റ് ഒരാൾക്ക്. അവിടുന്ന് ബസ് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് കയറി കേട്ടോ. ടാക്സിക്കൊക്കെ പറയുന്ന റേറ്റ് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഒരാൾക്ക് 800, 900 ആ ലെവലിലൊക്കെയാണ് റേറ്റ് പറയുന്നത്. ബസ്സിൽ ചോദിച്ച സമയത്ത് നമുക്ക് 400 റുപ്യക്ക് വരെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബസ് ഇതാണ് കേട്ടോ. ഇതിന് നമ്മൾ ലഗേജൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ പേര് കരൺ എന്നാണ്. ഇവിടെ നമ്മൾ അവസാനം പറഞ്ഞ് നമുക്ക് 400 ടിക്കറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭയ കേട്ടോ. അപ്പോൾ 400 നമുക്ക് ഈ ബസ്സിൽ ഒരാൾക്ക് ശ്രീനഗറിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ നോക്കിയില്ല. ബാക്കിയുള്ള ബസ്സൊക്കെ ഇതിനും കൂടുതൽ റേറ്റൊക്കെയാണ് പറയുന്നത്. പുറത്ത് ഒരുപാട് വണ്ടികൾക്കും 500, 600 റുപ്യൊക്കെ പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഒരു ഹെഡ് ഒരാൾക്ക്. അപ്പോൾ നമ്മളെന്തായാലും 400 റുപ്യൊക്കെ ബസ്സിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ പോയിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും ചായ കുടിച്ചു. ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞു കേട്ടോ. അത് ആസില ആസില സെറ്റല്ല അപ്പോൾ സെറ്റ് ടെസ്റ്റിംഗ് റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് തോന്നുന്നു. മിസ്സപ്പത് അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ. കംപ്ലീറ്റ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ഇവിടാണ് മറ്റേ JKRTCന്റെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഇവിടെ. JKRTCന്റെ ഇതല്ലേ ടിക്കറ്റ് കൗണ്ടർ. ചാർജിങ്ങിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊളി സെറ്റ്. നമ്മൾ കോഴിക്കോട് KSRTC പോലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ എന്തായാലും വെള്ളമൊക്കെ എടുത്ത് ഞങ്ങളൊക്കെ കെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ നമുക്കിനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇവിടുന്ന് 8 മണിക്കൂറോളം നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. ഇനിയിപ്പോൾ ആപ്പിളും കാര്യങ്ങളൊക്കെ ബാഗിൽ തന്നെ ഉണ്ട്. അവയിൽ ഫിക്സറ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കയറ്റി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ അടുത്ത ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു നവാസ് ഭായ് ഉണ്ട്. മിക്ക യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മലയാളീസൊക്കെ പോയി റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അയാൾ എടുക്കുന്ന കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടിവെള്ളത്തിന് നമ്മളിപ്പോൾ പോയ ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കേണ്ട ബസ്സ് 4 മണിക്കായിട്ട് എടുക്കാൻ പറഞ്ഞു. 4 മണിയും കഴിഞ്ഞിപ്പോൾ 5 മണി വരെ എടുക്കും. ബസ്സിലൊക്കെ ഏകദേശം ഉള്ള ആളായി തുടങ്ങി. ഇപ്പം ആളുകളെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ബസ്സിൽ. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എന്തായാലും നമുക്ക് നോക്കിയാണ്.
മെയിനായിട്ട് നമ്മൾ ഈ കാശ്മീർ യാത്രയിൽ നമ്മൾ എടുത്തു പറയാനുള്ളത് ഈ കാണുന്ന കാഴ്ചകൾ തന്നെ കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഈ വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ പോകുന്ന സമയം എന്ന് പറയുന്നത് സമ്മറിലാണ് കേട്ടോ. നമ്മൾ വിന്ററിലാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരുപാട് സ്നോകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് നമ്മളിതാ ടണലിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതുപോലുള്ള തുരങ്കങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ഞങ്ങൾ ഇതുപോലുള്ള രണ്ടും മൂന്നും ടണലുകൾ ക്രോസ് ചെയ്തിട്ട് കേട്ടോ നമ്മളിങ്ങനെ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു. വലിയൊരു കുന്നിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ പോകുന്ന സ്പീഡ് നോക്കി, അത്രയ്ക്കും സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അതിനത് നമ്മൾ മൂന്നാമത്തെ തുരങ്കത്തിലേക്കാണ് കയറുന്നത്. കംപ്ലീറ്റ് ആൾക്കാരും ക്വസ്റ്റ്. അപ്പുറത്ത് എന്തോ റോഡ് ബ്ലോക്ക് ചെയ്താ കേട്ടോ. എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല. മിലിട്ടറിക്കാരോട് വന്നിട്ട് കംപ്ലീറ്റ് റോഡും ബ്ലോക്ക് ചെയ്തു. ബാക്കിൽ ഇഷ്ടം പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭായി പറഞ്ഞത് റോഡിൽ നിറച്ച് കല്ല് വെക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് അവിടെ സൈഡാക്കിയെന്ന് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ വണ്ടി എടുക്കും, നോക്കി വെക്കാം. ലാൻഡ് സ്ലൈഡിങ് കാരണം കേട്ടോ വാഹനങ്ങൾ കൂടെ നിർത്തിയിട്ടത് മിക്ക സമയത്തും ഈ ഏരിയകളിലൊക്കെ സംഭവിക്കാറുള്ളതാണ്. ആ സമയത്തെല്ലാം വാഹനങ്ങളെല്ലാം ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് അവിടെ ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ വാഹനങ്ങളെ കടത്തി വിടുക. സമയം ഒന്ന് ഹെരിട്ടായി തുടങ്ങി കേട്ടോ. അതിന് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. വരുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം അതിമനോഹരം കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ നമ്മൾ എന്തായാലും സമൂഹത്തിലേക്കൊക്കെ ഒരു ട്രാവല് അല്ലെങ്കിൽ ഒരു യാത്ര എന്തായാലും ചെയ്യണം കേട്ടോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ എന്തായാലും സമ്മറിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ശ്രീനഗർ ബസ് കയറി സ്റ്റാൻഡിൽ വന്നിറങ്ങി. ശ്രീനഗർക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം ശ്രീനഗറിലേക്ക് എത്താൻ. ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ടയർഡായി കേട്ടോ. ഞങ്ങളിവിടെ ഒരു തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ബാത്റൂമിൽ പോകണ്ടായിരുന്നു. അവർ ബാത്റൂമിൽ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ റഷാവുന്നില്ല. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കയറുന്നതിന് മുന്നേ റഷായതായിരുന്നു കേട്ടോ. എന്തായാലും ടയർഡായി. ഇപ്പം നമുക്ക് റൂമിലെത്തിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ഫ്രഷാവണം, ഫുഡെന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞ് നാളെ മുതൽ നമ്മുടെ പുതിയ യാത്ര ആയിരിക്കും കേട്ടോ. നല്ല ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിരിക്കും. എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലുള്ളത് ശ്രീനഗറിലാട്ടോ നമ്മളുള്ളത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രക്കിംഗ് വീഡിയോസൊക്കെ എന്തായാലും വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് തരണേ. അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നേരെ അപ്പോൾ തൽക്കാലം വരിക കേട്ടോ. അപ്പോൾ ശരി.